ആഫൻ അവറുകൊണ്ട് ഈ ബുള്ളറ്റ് ഒരു കിടുക്ക സാധനമായിട്ട് മാറും. നല്ലൊരു പക്ക ഒരു ക്ലീനിങ് ഷൈനി ആയിട്ടുണ്ട്. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളിപ്പോൾ എല്ലാ ബിസിനസ്സുകാരെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു നാലഞ്ച് മാസം മുമ്പ് ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടായിരുന്നു. 24 വയസ്സുള്ള ബിസിനസ്സുകാരൻ ഇദ്ദേഹം നിൽക്കണാണ്. ഇദ്ദേഹത്തിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തു. നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും ഇദ്ദേഹത്തെ സഹായിച്ചു അല്ലേ. പിന്നെ ഒരുപാട് ആൾക്കാർ ഇദ്ദേഹത്തിനെ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തു. ഇദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ എത്ര ഫ്രാഞ്ചൈസ് കൊടുത്തു? നമുക്ക് ഓൾ ഇന്ത്യ 100+ ആയി. ഇപ്പം ഓൾ കേരള 95+ യൂണിറ്റ്സ് കവർ ചെയ്തു. കണ്ട നമ്മുടെ വീഡിയോയിൽ. അപ്പം നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ചെറിയൊരു ഉപഹാരം, ഇത് സത്യം പറഞ്ഞാൽ ഞാൻ നമ്മുടെ പല സുഹൃത്തുക്കൾക്കും ഇനി ഇങ്ങനെ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അല്ലേ. കണ്ട 24 വയസ്സുകാരനെ ബിസിനസ് ഒന്ന് കണ്ടു നോക്കൂ എന്നുള്ളൊരു ഒരു ഉപഹാരം ഇദ്ദേഹത്തിന് കൊടുക്കുക. തീർന്നിട്ടില്ല, വേറൊരു സാധനം കൂടെ ഉണ്ട്. ഇതുപോലെയുള്ള ബിസിനസ്സുകാരെ സപ്പോർട്ട് ചെയ്താലാണ് നമ്മുടെ നാട് വികസിക്കുള്ളത്. മോർ ദാൻ 4.2 മില്യൺ വ്യൂസ് ആണ് ഇദ്ദേഹത്തിന് വന്നത്. അദ്ദേഹം കേരളത്തിൽ നിന്ന് ഒരുപാട് ബിസിനസ്സുകാരുണ്ടാകട്ടെ എന്നാണ് നമ്മുടെ ആശയം. കണ്ടോ, അതായത് ഇനിയും ഇതേപോലെയുള്ള ഒരുപാട് ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എത്രയായിരുന്നു, 100+ കേരളത്തിൽ എവിടെ, ഏത് ജില്ല, എല്ലാ ജില്ലകളിലുമായി, എല്ലാ ജില്ലകളിലും കവർ ആയി ആണല്ലേ. അതെ അതെ. പല ആൾക്കാർക്കും ചില സംശയമുണ്ട്, അതായത് എങ്ങനെയാണ് ഇവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുക. മൊബൈൽ കാർ വാഷിംഗ് അല്ല നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് എന്തായാലും എൻ്റെ വണ്ടിയിൽ നമുക്ക് എങ്ങനെയാണ് കാറ് കഴുകുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണിക്കാം. അതെ, നമുക്ക് ഫുള്ളി വർക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. അല്ല, പല ആൾക്കാർക്കും സംശയമുണ്ട് ഇത് ഇവരെങ്ങനെയാണ് കഴുകണത്, വീട്ടിൽ വരുമോ, ഇവരെങ്ങനെ കോൺടാക്ട് ചെയ്യാന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. നിങ്ങൾ ആരും പേടിക്കണ്ട, എല്ലാ ജില്ലകൾ തിരിച്ചുള്ള ആൾക്കാരുടെ കോൺടാക്ട് നമ്പർ, അവർ ഏതൊക്കെ ലൊക്കേഷനാണ് എന്നുള്ള കാര്യങ്ങൾ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഇടുന്നുണ്ട്. ആ ലിങ്ക് ഡൗൺലോഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു PDF കിട്ടും അല്ലേ. അപ്പം നിങ്ങൾക്ക് അവരെ വിളിക്കാനൊക്കെ എല്ലാ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞതേ, നമ്മളിവിടെ വേറൊരാളെ പരിചയപ്പെടുത്തേ, ഷെഫീഖ് ഭായി. ആക്ച്വലി ഇതേ അല്ലേ സൈദേ, ഷെഫീഖ് ഭായി ആക്ച്വലി നമ്മളിന്ന് യൂണിറ്റ് പർച്ചേസ് ചെയ്ത്, നമ്മുടെ സൈദ് ഭായിൽ നിന്നും യൂണിറ്റ് പർച്ചേസ് ചെയ്ത് എന്താ പറയുക, പെരുമ്പാവൂർ അല്ലേ. പെരുമ്പാവൂർ സക്സസ് ആയിട്ട് ഈ ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ആളാണ്. വളരെ സന്തോഷം. എങ്ങനെയുണ്ട് പരിപാടി? ഉഷാറാണ് ആണല്ലേ. ഇവരെ നിർത്തിക്കൊള്ളു, സർവീസ് ഒക്കെ തരുന്നുണ്ടല്ലോ, അടിപൊളി. ഇങ്ങനെയാണ് എന്തായാലും ഇതുപോലെ ആൾക്കാർ വരും. അപ്പൊ നമുക്ക് എന്തായാലും ഷെഫീഖ് ഭായി പണി ചെയ്യാം. ഷെഫീഖ് ഭായിയുടെ നമ്പർ എന്തായാലും വീഡിയോ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഇനി പെരുമ്പാവൂർ റിലേറ്റഡ് ആരെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ സമീപിച്ചാൽ മതി അല്ലെ. അങ്ങനെ എല്ലാ ആൾക്കാരെയും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, ആ നമ്പറെല്ലാം ഞങ്ങൾ തരാം. നമുക്ക് എന്തായാലും എൻ്റെ, ഞാനിപ്പോൾ റീസെൻ്റ്ലി മേടിച്ചൊരു ചെറിയൊരു ചകടമാണ് നമ്മുടെ വണ്ടിയാണ്. അപ്പോൾ ഇതൊന്ന് കഴുകണം. കഴുകുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് കാണിച്ചേക്കാൻ. നമ്മുടെ എന്തായാലും വണ്ടി വരട്ടെ. ഇത് സത്യം പറഞ്ഞാൽ സൈദ് ഭായി ഇവർ തന്നെ വണ്ടി അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ മെഷീനും കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താണല്ലേ. ഓക്കെ ഓക്കെ, ദേ പറഞ്ഞാണ് മെഷീൻ. യെസ് ഓക്കെ ഓക്കെ. സാധാരണ കേസിൽ നമ്മളിപ്പോൾ ഓരോ വീടുകളിൽ ചെന്നിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആണല്ലേ. കസ്റ്റമേഴ്സ് ഒക്കെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അവരുടെ ഫ്രീ ടൈമിൽ നമ്മളവിടെ ചെല്ലാണ് ചെയ്ത് കൊടുക്കല്ലേ. ഓക്കെ ഓക്കെ, എന്തുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, മറ്റേതിപ്പോ ഒരു നോർമൽ ട്രഡീഷണൽ ആയിട്ടൊരു സ്ഥലത്ത് പോകുമ്പോൾ അവർ ഒന്നിൽ വെയിറ്റ് ചെയ്യണം അവിടെ, അല്ലെങ്കിൽ മറ്റൊരാളെ കൂടെ കൊണ്ടുപോകണം, ചെന്ന് വണ്ടിയോട് ഇട്ട് തിരിച്ചു വരാനായിട്ട് ആള് പോകണം, പിന്നെ ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് വണ്ടി എടുക്കാൻ വീണ്ടും പോകണം. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമൊക്കെ നമുക്ക് ഇതിൽ സേവ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇങ്ങനത്തെ ഒരു വണ്ടിക്കാട്ടോ നമ്മുടെ ടീം വരണത്. അപ്പൊ എന്തായാലും ഒരു പണി ചെയ്യ്, നമ്മളുടെ വണ്ടിയിൽ ഒന്ന് കഴുകുക. പിന്നെ അത് മാത്രമല്ല കേട്ടോ, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ വാഷിംഗ് മാത്രമാണോ അതോ സെറാമിക് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? പോളിഷിംഗ് വരുന്നുണ്ട്, ഇന്റീരിയർ ക്ലീനിങ് വരുന്നുണ്ട്, സ്റ്റീമിംഗ് വരുന്നുണ്ട്, നമ്മളെല്ലാം എല്ലാം ഒരു പാക്കേജ് ആയിട്ട് വണ്ടിയുടെ അകത്തുണ്ട് ആണല്ലേ. അവര് മൊബൈലിൽ നിന്ന് നിൽക്കിയാൽ മാത്രം മതി അല്ലേ. ഓക്കെ, A to Z സർവീസും ഉണ്ട്. അതിപ്പോ നമ്മളിപ്പം ക്രിസ്റ്റൽ കോട്ടിങ്, അതുപോലെ തന്നെ വാക്സിൻ സർവീസ്, ബൈക്ക് പോളിഷിംഗ്, ബൈക്ക് വാഷിംഗ്, എല്ലാം A to Z സർവീസ് നമുക്ക് ചെയ്യുന്നുണ്ട്. കൂടാണ്ട് ഹോം ഡീറ്റെയിലിംഗ് സെഗ്മെന്റും നമ്മൾ കാണിക്കുന്നുണ്ട്. ഫുള്ളി വർക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നതാണ്. ആ ഓക്കെ, അതായത് ഹോം ഡീറ്റെയിലിംഗ് പോലെയുള്ള ആക്ടിവിറ്റീസും കൂടെ അഡീഷണൽ ആയിട്ടൊരു ബിസിനസ് ഇവർക്ക് അഡീഷണൽ ഇൻകമാണ്. കാര്യം ഇപ്പോൾ വീടിൻ്റെ മുറ്റത്ത് ഇതേപോലെ തന്നെ വണ്ടി വരും പറയാം, ആ എന്നാൽ നമ്മുടെ വീടിൻ്റെ സെറ്റപ്പ് കൂടെയൊക്കെ ഒന്ന് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ അല്ലേ, ഒരു അഡീഷണൽ ഒരു വരുമാനം വരുന്നുണ്ട് ആണല്ലേ. ഒരു വർക്ക് കണ്ട് ഇന്ത്യൻ വർക്ക് ചെയ്ത് തൃപ്തി ആയി കഴിഞ്ഞാൽ അവർ വിളിക്കും, സോഫ ഉണ്ട് ചെയ്തു തരാമോ, നമ്മൾ ചെയ്തു തരാമെന്ന് പറയും, അത് ചെയ്യുന്നുണ്ട്, വർക്കുകളും ചെയ്യുന്നുണ്ട് ആണല്ലേ. അപ്പോൾ എന്തായാലും ഇനി നമുക്കതേ ഇതേപോലത്തെ വണ്ടിയിലാണ് കേട്ടോ നമ്മുടെ സൈദ് ഭായിയുടെ ടീം പോകുന്നത്, ഫ്രാഞ്ചൈസ് കൊടുത്തേക്ക് ടീം പോകണം. അപ്പം എന്തായാലും ഇതിൽ നിന്നുകൊണ്ട് എൻ്റെ വണ്ടി ഒന്ന് ക്ലീൻ ചെയ്തൊന്ന്, എന്തായാലും എൻ്റെ വണ്ടി ഫ്രീ ആയിട്ട് ക്ലീൻ ചെയ്തും കിട്ടും, ഒന്ന് എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്തേക്കാം. നമ്മൾ ആ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചാൽ എന്നിരുന്നാൽ പോലും ഇതേ ഇത്രയും എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ നമ്മുടെ സൈദ് ഭായിയുടെ ടീം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് എല്ലാവർക്കും കൊടുത്തേക്കുന്നത് അല്ലേ.
അത് ഒമിനി സാധനങ്ങളൊക്കെ മതി ചെയ്യാനായിട്ട്. ഞാനൊരു കാര്യം, നമ്മൾ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ കാർ കാണിച്ചല്ലേ, കാർ കഴുകാ, കാറിൽ വലിയതായിട്ട് കഴുകാനില്ല. ബൈക്ക് ഇപ്പൊ എല്ലാ ആൾക്കാർക്കും എന്താ പറയാ, കാർ ഉണ്ടാവണമെന്നില്ല, ഡബിൾ ഇരട്ടി ഉള്ളതായിരിക്കും ബൈക്ക്. അപ്പൊ ബൈക്കും ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, നിങ്ങൾ ബൈക്കും ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ബൈക്ക് നമുക്ക് ആദ്യം കാണിക്കാം, എന്നിട്ട് കാർ ചെറുതായിട്ട് ഒന്ന് കാണിച്ചാൽ മതി. ഓക്കെ, എന്തായാലും മെഷീൻ എടുത്തോ, വാ മക്കളെ വാ. ബൈക്ക് വാഷിംഗ് ആൻഡ് പോളിഷിങ്ങും നമുക്കിപ്പോ കാണിക്കാം. രണ്ട് പാക്കേജ് ആയിട്ട് നമ്മുടെ ആപ്ലിക്കേഷനിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ നമ്മൾ ആപ്സ് വഴിയും പർട്ടിക്കുലർ പിൻകോഡ് വെച്ച് അവർക്ക് ബുക്ക് ചെയ്യാം. ആപ്സ് പുതിയ അപ്�േഷൻസ് എല്ലാം വന്നിട്ടുണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് പ്ലേസ് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. കസ്റ്റമേഴ്സ് ആയ ആൾക്കാർ ആരെങ്കിലും ആപ്പ് ഡൗൺലോഡ് ചെയ്യട്ടെ, ലിങ്ക് എന്തായാലും വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഇടാം. എന്നാൽ നിങ്ങളുടെ നിയറസ്റ്റ് ലൊക്കേഷനിൽ ഏതൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളുടെ ബുള്ളറ്റ് അല്ലേ, ആ ബുള്ളറ്റ് തന്നെ ഒന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്യണ പോലെ തന്നെ കാണിക്കണ്ട. ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്, അവരെല്ലാവരും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും, അതാണ് നമ്മുടെ വിജയലക്ഷ്യം. അപ്പോൾ സൈദ് ഭായ്, നമുക്ക് എന്തായാലും ഒരു ബുള്ളറ്റ്, ഏ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാറാണ് കാണിച്ചത്. അപ്പോൾ നിങ്ങളുടെ സർവീസിൽ കാറും വരുന്നുണ്ട്, ബുള്ളറ്റും വരുന്നുണ്ടല്ലോ, നിങ്ങൾ ഫ്രാഞ്ചൈസി കൊടുത്ത എല്ലാവരും. അപ്പോൾ ബാ സുഹൃത്തു, ബാ നമ്മൾ എന്തായാലും ഒരു ബുള്ളറ്റ് ഒന്ന് വാഷ് ചെയ്തേക്കാം. ഞാൻ ചെയ്യാം ഫോമല്ലേ ആദ്യം നമ്മൾ ചെയ്യണത്. ഏ കണ്ടോ, നമ്മൾ സാധാരണ കേസിലൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പോൾ കൊടുക്കുന്ന വണ്ടികളിൽ എത്ര കപ്പാസിറ്റി വെള്ളം അതിൻ്റെ അകത്തുള്ളത്? ആക്ച്വലി വരുന്നു 250 ലിറ്റർ വെള്ളം നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. 250 അല്ലേ? ഓക്കെ ഓക്കെ, നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം, വണ്ടിയുടെ വലുപ്പം അനുസരിച്ച് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുമല്ലോ. 250 ഒക്കെ സാധാരണ എത്ര വണ്ടിക്ക് വരെയുള്ള കഴിയാൻ പറ്റുന്നുണ്ട്? ഒരു 4-5 വണ്ടി നമുക്ക് കഴിയും, ഈസി ആയിട്ട് കഴിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ഈസി ആയിട്ട് ഒരു ദിവസം ഒരു ഒരു വെള്ളം അടിച്ചാൽ മതി അല്ലേ? പിന്നെ ഓക്കെ, ഇനി എന്തായാലും നമ്മുടെ സുഹൃത്തിനെ കഴുകാനായിട്ട്. ആ ഇത് ഇനി ഇത് ഫോം ഫിറ്റ് ചെയ്യണ്ടേ? ഫോം ആ ഞാൻ ആദ്യമേ ഒന്ന് എന്തായാലും ഒന്ന് ചെയ്ത് കാണിക്കാം. ഏ കാര്യം, നിങ്ങളിപ്പോൾ കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നുണ്ടല്ലോ. സൈദ് ഭായ്, അപ്പം നമ്മൾ എന്തായാലും വെള്ളം ഒഴിച്ചല്ലോ. ഏ ഇനി നമ്മുടെ ബുള്ളറ്റിന് കുറച്ച് സോപ്പ് അടിക്കാം. ഏ ഇത്ര മതിയാവും അല്ലേ? പിന്നെ സോറി, അപ്പൊ ഞാൻ ഇതിൽ കൂടി പോയ കാര്യം ക്ഷമിക്കാം. എന്നാ മോനെ സൈദ്, അപ്പൊ നമ്മള് ഓൾ കേരള ലെവലും ഓൾ ഇന്ത്യ ലെവലും ചെയ്യുന്നുണ്ടല്ലോ ഡിസ്ട്രിബ്യൂഷൻ, ഫ്രാഞ്ചൈസി അല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ, അല്ല ഇപ്പൊ എന്താ പ്രധാനപ്പെട്ട കാര്യം ചില ഏറ്റവും പ്രധാനപ്പെട്ട ഹെൽപ്പ് എന്ന് ആളുകൾക്ക് വീട്ടിൽ വന്നുകൊണ്ടിട്ട് എന്താ പറയാ, വണ്ടിയാണെന്നുണ്ടെങ്കിലും ബൈക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും. ഈ ഓഫറുകളൊക്കെ നമ്മുടെ ആപ്ലിക്കേഷനിൽ അറിയാൻ പറ്റും, നിങ്ങൾ ഓഫേഴ്സ് കൊടുക്കുന്നു. അതെ, ആപ്ലിക്കേഷനിൽ അറിയാൻ പറ്റും. പിന്നെ നമ്മുടെ നേരത്തെ ഉള്ളതുപോലെ അല്ല, ഫുള്ളി നെറ്റ്വർക്ക് ബിൽഡ് ആയിട്ടുണ്ട്, അതാണ് നമ്മുടെ പ്രസന്റ് ആയിട്ടുള്ള. കഴിഞ്ഞ വീഡിയോയിൽ പല ആൾക്കാരും നമ്മളോട് ചോദിച്ചു, നിങ്ങൾ എവിടെയൊക്കെയാണ് ഈ വാഷ് ചെയ്യാൻ പറ്റുന്നതെന്ന് പല ആൾക്കാരും ചോദിച്ചു. അപ്പൊ അവർക്കൊരു പരിഹാരമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഏ അപ്പൊ ഈ പറഞ്ഞ പോലെ കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ എവിടെയൊക്കെയാണ് ഈ ഫെസിലിറ്റി ഉള്ളത് എന്നുള്ള എല്ലാ കാര്യങ്ങളുടെയും ഡീറ്റെയിൽഡ് ഒരു PDF നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പൊ അവർക്ക് ഈസി ആയിട്ട് ഇത് മനസ്സിലാവുമല്ലോ. നോർമലി എത്ര സമയമൊക്കെ എടുക്കും നമ്മൾ ഇങ്ങനത്തെ ഒരു പരിപാടി? നമുക്ക് ഒരു വണ്ടി വാഷ് ചെയ്യാനായിട്ട് നമുക്കൊരു 1 hour ഒക്കെയാണ് നമ്മള് നോർമൽ എടുക്കുന്നത്. പിന്നെ വണ്ടിയുടെ ഇതനുസരിച്ച് ഇരിക്കും. അത് കാറിന്റെ ഇതാണ് പറയുന്നത്, ബൈക്കാവുമ്പോ കാറാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബൈക്കാവുമ്പോ വ്യത്യാസം വരുന്നുണ്ട്, അത്രയും വരുന്നില്ല. എന്താണെന്നറിയാം, ചില ആളുകൾക്ക് ഒരു പക്ഷേ ഇനി പോളിഷിങ്ങോ വാക്സോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ, ഫുള്ളി ചെയ്യാൻ പറ്റും. ഓക്കെ, അത് വെറും പോളിഷിംഗ് വാക്സും ഒക്കെ ഒരു 499 തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത പാക്കേജ് ക്രിസ്റ്റൽ കോട്ടിംഗ് ഒരു 1499 1499. നമ്മുടെ ഫൈനൽ ഔട്ട് എന്തായിരുന്നാലും പോളിഷിങ്ങിന് ശേഷം നമുക്ക് കാണാം. നമ്മൾ ഹൈലി കോമ്പൗണ്ട് എക്സ്പെൻസീവ് കോമ്പൗണ്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആ അപ്പൊ അതിന്റെ ഒരു ഫിനിഷിംഗ് തന്നെ നമുക്ക് അതുപോലെ കിട്ടും. ഓക്കെ, കെമിക്കൽസ് ഒക്കെ ഇവിടെ തന്നെയുള്ള പ്രൊവൈഡ് ചെയ്യണം അല്ലേ? ഓക്കെ ഗ്രേറ്റ്. സൈദ് ഭായ്, അപ്പൊ നമ്മൾ എന്തായാലും ഇപ്പൊ വാഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനിയും നമ്മളപ്പോ പോളിഷിംഗ് സർവീസ് കൂടെ ഉണ്ടല്ലോ, ഈ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യും? എല്ലാം ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ്. അതെ, സാധാരണ കേസിൽ നമ്മൾ എത്രയാണ് ഈ പോളിഷിങ്ങിനായിട്ട് ഇവിടെ ചാർജ് ചെയ്യാറുള്ളത്? എല്ലായിടത്തും നമുക്ക് യൂണീക് ആയിട്ടുള്ള പ്രൈസ് ഉണ്ട്, നമ്മുടെ കമ്പനിക്ക് യൂണീക് ആയിട്ടുള്ള പ്രൈസ് ഉണ്ട്. വാക്സിംഗ് മാത്രമാണെങ്കിൽ 499 എന്നുള്ള ഒരു പാക്കേജ്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി എന്തായാലും അപ്പൊ എന്തൊക്കെ പ്രോസസ് ആണ് ചെയ്തേ സുഹൃത്ത് വന്നിട്ടുണ്ട്. ഈ മെഷീൻസ് ഒക്കെ നിങ്ങൾ തന്നെ കൊടുക്കുന്നതല്ലേ? എല്ലാം നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത് ഓവറോൾ അല്ലേ? അപ്പൊ ഇതിൽ വരുന്ന സർവീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏറ്റെടുക്കും? ട്രെയിനിങ് കൊടുക്കും. ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ശരി. അപ്പൊ എന്തായാലും നമുക്കിനി ഇത് ഒന്ന് ആദ്യം കട്ട് ചെയ്യണ്ടേ? കട്ട് ചെയ്തിട്ടാണ് വാക്സിംഗ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം കഴിയുമ്പോൾ ബുള്ളറ്റ് ഒരു കൂട്ടപ്പനാവും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്ന് കണ്ടോ കേട്ടോ, ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് ബുള്ളറ്റ് കണ്ടറിയാൻ പറ്റും. നമുക്ക് ഇതിന് ശേഷം ഇത് മൊത്തം ഇതിന്റെ പ്രോസസ്സ് ചെയ്തതിനു ശേഷം എങ്ങനെയാണ് ഇതിന്റെ ഭംഗി എന്നുള്ള കാര്യം കാണാൻ പറ്റും.
ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകൾ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്നായിട്ട് കിട്ടും എന്നുള്ള കാര്യം. ഓക്കെ, അപ്പം എന്തായാലും ഫസ്റ്റ് പ്രോസസ്സിലേക്ക് നമ്മുടെ സുഹൃത്ത് കിടക്കുകയാണ്. എന്നാ സാധാരണ നമുക്കൊരു എത്ര മിനിറ്റ് കൊണ്ടൊക്കെ ഒരു ബുള്ളറ്റൊക്കെ ചെയ്യാനൊക്കെ സാധിക്കും? ബുള്ളറ്റ് നമുക്ക് ഒരു ഹാഫ് ആൻ അവർ മാക്സിമം അല്ലേ? ഓക്കെ, ഹാഫ് ആൻ അവർ കൊണ്ട് ഈ ബുള്ളറ്റ് ഒരു കിടുക്ക സാധനമായിട്ട് മാറും. അതാ നമുക്ക് വാഷിംഗിന് ഉപരിയാണ് ഹാഫ് ആൻ അവർ ഉദ്ദേശിച്ചത്. ആണല്ലേ, വാഷിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരു ഹാഫ് ആൻ അവർ. ഓക്കെ, അദ്ദേഹം ഇപ്പം എന്തായാലും ഒന്ന് പോളിഷൊക്കെ ചെയ്യട്ടെ. ആ സമയത്ത് എൻ്റെ വണ്ടിക്കും, എന്തായാലും എൻ്റെ വണ്ടിയും ഇതോടെ നിങ്ങൾ ചെയ്യാന്ന് പറഞ്ഞല്ലോ, എൻ്റെ വണ്ടിക്കും കുറച്ചൊരു ഫോം പണി. ഇപ്പം തന്നെ നോക്കിയാൽ ഒരാൾ ബുള്ളറ്റ് കഴുകുന്നു, അപ്പം തന്നെ വണ്ടി ഇവിടെ ഉണ്ടാവും. അതും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ബാ മോനെ, ആ ഒന്ന് ഞാൻ തന്നെ ഒന്ന് തുടങ്ങിയേക്കാം. ബാ, നേരത്തെ ഞാൻ തന്നെയല്ലോ തുടങ്ങി ആ ഫോമിങ് എടുത്തോ. എൻ്റെ വണ്ടിക്കേ വലിയ ഒരു അഴുക്കൊന്നും ഇല്ല. അപ്പം എന്തായാലും കുറച്ച് ഫോം, ഇത് തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമല്ലേ. നോക്കിയേ, അവിടെ ബുള്ളറ്റ് വാഷ് ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് കാറ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒരു പണി ചെയ്യാം, നമ്മുടെ സുഹൃത്തിലേക്ക് പോകാം. നമ്മുടെ സുഹൃത്ത് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യട്ടെ. ചെയ്തതിന് ശേഷം എന്തായാലും നമ്മുടെ ബുള്ളറ്റ് അവിടെ ഇതാവുന്നല്ലോ, അതിൻ്റെ ഭംഗിയാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. പിന്നെ അതിൻ്റെ ഫിനിഷിംഗ് നമുക്ക് കാണാം. അതിൻ്റെ ഫിനിഷിംഗ് അറിയാം, അപ്പം അറിയാം നമ്മുടെ സുഹൃത്തിൻ്റെ സർവീസ് എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും അവിടെ നമ്മുടെ കാറൊന്ന് വാഷ് ചെയ്ത് കേട്ടപ്പോൾ, അത് മാത്രമല്ല നമുക്കിപ്പോൾ ഒരു പക്ഷേ ഇനി വീടുകളിലെ സോഫ അതേപോലെയുള്ള സർവീസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഫുള്ളി ഡേർട്ട് ആവുന്നവർക്ക് പുതിയൊരു കവർ ചേഞ്ച് ചെയ്യണ്ട, ഇത് നമുക്ക് ഈസിലി ക്ലീൻ ചെയ്ത് ചെറിയൊരു കോസ്റ്റിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതും അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാ ആൾക്കാരും അങ്ങനത്തെ സർവീസ് ആണ് ചെയ്യുന്നുണ്ട്. പിന്നെ സോഫ ചെയ്യുന്നുണ്ട്, പിന്നെ ലെതർ സീറ്റിംഗ് അത് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതല്ല, എല്ലാം കൂടെ ഒരു വണ്ടി വന്ന് എല്ലാം കൂടെ സെറ്റ് ചെയ്ത് പോകുന്നതായിട്ടാണ് സൈദ. നമുക്കേ കാറൊന്ന്, കാറിലിപ്പോ കാറിന്റെ ലെതർ ആകുമ്പോൾ വൈറ്റാ ഇവിടെ കാണുന്നത്. ആ, ഇതിൽ അത്യാവശ്യം കുറച്ച് അഴുക്കും പിടിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് ഇതിൻ്റെ ഒരു പോർഷൻ, ഹാഫ് പോർഷൻ മതി കേട്ടോ. ഈ ഹാഫ് പോർഷൻ ഒന്ന് ക്ലീൻ ചെയ്തിനൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. അത് സെയിം പ്രോസസ്സും സെയിം ലോഷനൊക്കെ തന്നെയല്ലോ ഉപയോഗിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഒന്ന് ഹാഫ് പോർഷൻ ഒന്ന് ചെയ്ത് കാണിച്ചേക്കാം. അപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുമല്ലോ. അതുപോലെ തന്നെ നമുക്ക് ഈ കാർ ക്ലീനിങ്ങും അല്ലേ, കാറിൻ്റെ ഇൻറ്റീരിയറും ഈസി ആയിട്ട് നമുക്ക് ഒരു പിന്നെ അതിൻ്റെ പ്രോസസ്സിലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഈസിലി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഡിപ്പെൻഡ്സ് ഓൺ വണ്ടിയുടെ അഴുക്കനുസരിച്ചിട്ടാണ്. ചിലപ്പോൾ കുറേ നേരം ചെയ്യേണ്ട സാധനം ഉണ്ടാവും, ചിലപ്പോൾ ഒരു പക്ഷേ അധികം എന്താ പറയുക, ചിലത് പെട്ടെന്ന് തീരും. ഇപ്പം എൻ്റെ വണ്ടി നേരത്തെ ഞാൻ പുതിയ വണ്ടിയാണ്, അതുകൊണ്ട് ആരും പ്രത്യേകിച്ച് വലിയൊരു അഴുക്കൊന്നും ഇല്ല. ഓക്കെ, മൊത്തം ഇതിൻ്റെ ഫോമും വാഷും കാര്യങ്ങളെല്ലാം എല്ലാം എ ടു സെഡും ചെയ്യാൻ പറ്റും. ടോട്ടൽ എല്ലാം ഒരു എല്ലാം വൺ സൊല്യൂഷൻ. അതെ സൈദേ, നമ്മളിപ്പോൾ എന്തായാലും കാറിൻ്റെ ഇൻറ്റീരിയർ വാഷ് കണ്ടു. നമ്മളിവിടെ കുറച്ച് നേരം ഒരു പണി ബ്ലോക്ക് ആയിട്ടാണ് പോയത്. അതെ, അതിൻ്റെ ഒരു ഫൈനൽ കട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഫൈനൽ ഔട്ട്, ബുള്ളറ്റ് തകർത്ത് കണ്ട അടിപൊളിയാണ്. അല്ല, അടിപൊളിയാണെന്ന് നമ്മൾ പറയണ്ട, നമ്മളെ വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് മനസ്സിലാവല്ലോ. നല്ലൊരു പക്ക ഒരു ക്ലീനിങ് ഷൈനി ആയിട്ടുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും. അല്ല, ഇത് ഞാൻ പറയാം, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്നറിയോ, എന്നെ അട്രാക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്, ചില ആളുകൾക്ക് മടി കാരണം അല്ലേ, ചില ആളുകളെ സംബന്ധിച്ചും മടി കാരണം അവർ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യില്ല. അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. അവർക്കിപ്പോൾ ആപ്പിൽ നോക്കി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള നമ്മുടെ ടീമിനെ വിളിച്ച് ഈ സാധനങ്ങൾ മൊത്തം, അപ്പോൾ വണ്ടി ചെയ്യുമ്പോഴായിരിക്കും എന്നാൽ കാറൂടെ ചെയ്തേക്ക്, കാറ് ചെയ്യാൻ പറ്റും അപ്പോഴായിരിക്കും. എന്നാൽ നമ്മുടെ സോഫ എന്തായാലും നിങ്ങൾ മെഷീനൊക്കെ വന്നതാണല്ലോ, സോഫയും അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തേക്കോ എന്നുള്ളൊരു രീതി. അതാണ് നമ്മളൊരു മെയിൻ ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ. അത് മാത്രമല്ല, കേരളത്തിൽ 100 ഫ്രാഞ്ചൈസി നമ്മുടെ സുഹൃത്തുക്കൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഫ്രാഞ്ചൈസികളിലുമുള്ള ആദ്യം പറഞ്ഞ പോലെ സർവീസും അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ ഈ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രാഞ്ചൈസി കൊടുത്തിരിക്കുന്ന ടീമുകൾ എല്ലാവരെയും കോൺടാക്ട് ചെയ്യാനുള്ള എൻ്റെ ഒരു PDF ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ. പിന്നെ നമ്മുടെ ബുക്കിംഗ് നമ്പർ നോട്ട് ചെയ്ത് തന്നെ പുതിയ അപ്ഡേഷൻ ആപ്പിൽ വന്നിട്ടുണ്ട്. നമ്മുടെ നമ്പർ രജിസ്റ്റർ ചെയ്ത് തന്നെ ആ ആപ്പിലോട്ട് എൻ്റർ ചെയ്ത് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം. ബൈക്കിൻ്റെയും കാറ്റഗറീസ് ഉണ്ട് അതിൽ, ബൈക്കിൻ്റെയും കാറിൻ്റെയും എല്ലാ കാറ്റഗറീസും ഉണ്ട്. അത് സെലക്ട് ചെയ്ത് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പാക്കേജ് സെലക്ട് ചെയ്ത് ബുക്ക് ചെയ്യാം. അത് മാത്രമല്ല, എൻ്റെ വണ്ടി കഴുകിക്കൊണ്ടിരുന്നപ്പോഴും നമ്മൾ കുറച്ച് അങ്ങോട്ട് എന്തായാലും പോയത്. എൻ്റെ വണ്ടിയിൽ ഇപ്പോൾ പുതിയ ആയത് കാരണം വലിയൊരു എന്താ പറയുക, സെറാമിക് കോട്ടിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. അതേ, ഇത് നല്ലപോലെ നമ്മുടെ സുഹൃത്ത് നേരത്തെ നമ്മൾ പത അടിച്ചിട്ട് ഫോം അടിച്ചിട്ടിരുന്ന സാധനമാണ്. സർവീസും ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ്, ഉപയോഗിക്കുന്ന അല്ലേ ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചാലാണല്ലോ ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ക്വാളിറ്റി മെറ്റീരിയൽ അല്ലേ? ഇദ്ദേഹം ഒരു ഫ്രാഞ്ചൈസി എടുത്ത ആളാണല്ലോ ഇദ്ദേഹത്തോട് ചോദിക്കുന്നത്. അപ്പോൾ എന്തുണ്ടെങ്കിലും ഇപ്പോൾ തന്നെ പറയാമല്ലോ, നമ്മൾ ക്വാളിറ്റി മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് അല്ലേ? അതൊരു സംശയം. ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചാലാണ് ഇതിലൊരു ഡ്യൂറബിലിറ്റി കിട്ടുള്ളൂ ഇങ്ങനത്തെ സാധനത്തിൻ്റെയൊക്കെ പെയിൻറ്റ്. പിന്നെ നമ്മളിപ്പോൾ ഈ സെറാമിക് കോട്ടിങ് കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്.
അപ്പം ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഇതുപോലെ എന്താ പറയുക, ഈ ഇനിയും നമ്മുടെ സുഹൃത്ത് ഇതിൽ സത്യം പറഞ്ഞാൽ മറ്റേ നമ്മൾ ഇത് ചെയ്യില്ലേ, സ്റ്റീം ഒന്ന് കാണാലോ, അതുകൂടെ ചെയ്തിട്ട് നമുക്ക് എന്തായാലും അതുകൂടെ ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം. അപ്പം നമുക്ക് ആദ്യമേ നമ്മുടെ വണ്ടിക്കൊന്ന് സ്റ്റീം ചെയ്യാം. സ്റ്റീം ഉണ്ടോ നോക്കട്ടെ. ആ ഇത് ഡ്രൈ സ്റ്റീമാണ്, ഇത് നമുക്ക് ചെയ്യാം. ഇത് എ സി ഡിസിൻഫെക്ഷൻ ഒക്കെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ. ഓ എ സിയിൽ എന്തെങ്കിലുമൊക്കെ അല്ലേ, സ്മെല്ല് ബാഡ് സ്മെല്ല് ബാഡ് ഓഡേഴ്സ് ഒക്കെ മാറി കിട്ടുന്നതാണ്. ആ ഓക്കെ ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പൊ എന്തായാലും ഓൺ ചെയ്യല്ലോ, മൊത്തം ഒന്ന് ചെയ്തേക്ക എന്തായാലും. നമ്മുടെ വണ്ടിക്ക് ഒരു എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ മാറിക്കോട്ടെ. അല്ല എന്താ വിഷയം എന്നറിയാം, ഈ കൊറോണ സമയത്ത് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് എല്ലാ ആൾക്കാരും ചെയ്യുന്നത് എപ്പോഴും ബെറ്ററാണ്, കാരണം ഹെൽത്ത് കോൺഷ്യസ് ആകുക എന്നുള്ളതേ. സൈതേ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ സ്റ്റീം ചെയ്തല്ലോ, ഇതേപോലെ പോളിഷും ചെയ്ത് കൊടുക്കുന്നുണ്ട്. പോളിഷ് ചെയ്ത് വാക്വം ചെയ്ത് ഈ ഒരു ബെറ്റർ സൊല്യൂഷൻ നമുക്ക് കിട്ടുമോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ പാക്കേജസ് റേറ്റ് എല്ലാം നമുക്കതിൽ ഡിസ്പ്ലേ ചെയ്യാം. ചിലപ്പോൾ ചിലപ്പോൾ ഉണ്ടല്ലോ, ഒരുപക്ഷെ ചില സുഹൃത്തുക്കൾ ചോദിക്കും എത്രയാണ് ഇതിൻ്റെ റേറ്റ് എന്നുള്ള കാര്യങ്ങൾ. അതൊന്നും പേടിക്കേണ്ട, എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആ PDF ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നിയർ ആയിട്ടുള്ള സ്ഥലങ്ങൾ എവിടെയാണ് എന്നുള്ളത് ആ അറിയാൻ പറ്റും. ഇനി പുതിയ ഇപ്പോൾ ഓൾറെഡി മൂപ്പര് നേരത്തെ 100 യൂണിറ്റുകൾ കൊടുത്തു കഴിഞ്ഞു, ഇനിയും വരുന്നതനുസരിച്ചുള്ള അപ്ഡേറ്റുകൾ ആ ഒരു PDF നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എന്തായാലും വളരെ സന്തോഷം, നമ്മുടെ ചാനൽ വന്നു ഇദ്ദേഹം, ആദ്യം നമ്മളൊരു വീഡിയോ ചെയ്തു, നിങ്ങളെല്ലാവരും ഇദ്ദേഹത്തെ സഹായിച്ചു. ഇനി പല അന്നും പല സുഹൃത്തുക്കളും ചോദിച്ചു എവിടെയാണ് കഴുകാൻ സ്ഥലം കിട്ടുക എന്താണെന്നൊക്കെ ചോദിച്ചത്, അവർക്കും ഒരു സൊല്യൂഷനായിട്ട്, അതായത് ഒരു വീട്ടിലൊരു വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി ക്ലീൻ ചെയ്യും, ബൈക്കാണെങ്കിൽ പോളിഷ് ചെയ്ത് ഉഷാറാക്കും, അതേപോലെ തന്നെ എക്സ്റ്റീരിയർ പക്കായിട്ട് സ്റ്റീം ചെയ്യും ക്ലീൻ ചെയ്യും എല്ലാം ചെയ്യും. ഇനി നിങ്ങളുടെ വീട്ടിലെന്തെങ്കിലും ഫർണിച്ചറോ അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലേ, അപ്പൊ അതിന് വേണ്ട എല്ലാ എക്യുപ്മെന്റ്സും ആയിട്ടാണ് ഈ നമ്മളുടെ വണ്ടി അല്ലേ, കാർ ക്ലീൻസിന്റെ ഈ ഒരു വണ്ടി കിട്ടണത്. എല്ലാ സൊല്യൂഷനും ഇതിൻ്റെ അകത്തുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹത്തെ പോലെയുള്ള ബിസിനസ് ആൾക്കാരെ നമ്മൾ എന്തായാലും ഇടുക എന്തി ഇദ്ദേഹത്തെ പോലെയുള്ള ബിസിനസ് ആൾക്കാരെ എന്തായാലും നമ്മൾ സപ്പോർട്ട് ചെയ്യണം, നമ്മുടെ നാട് വളരണം. നേരത്തെ ചെയ്ത സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഇദ്ദേഹത്തെ ചോദിച്ചോ, നമ്പർ എന്തായാലും വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. വളരെ സന്തോഷം, നമ്മൾ 2nd തവണയാണ് കണ്ടത്. ഇനിയും നമുക്ക് ഇനിയും ഒരു 200 യൂണിറ്റുകൾ കൊടുക്കട്ടെ, അന്നേരം നമുക്ക് വീണ്ടും ഇതേപോലെയുള്ള ഷെഫീഖിനെ പോലെയുള്ള ആളുകളെ നമ്മൾ കൊണ്ടുവന്നു. ഷെഫീഖിനോട് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ, എങ്ങനെയുണ്ട് ഇവരുടെ പ്രൊഡക്റ്റ് കാര്യങ്ങൾ സർവീസ് എന്നുള്ള കാര്യം ഷെഫീഖിനോട് ചോദിക്കുക. ഷെഫീഖിനെ നമ്പർ ഞാൻ എന്തായാലും കൊടുക്കുന്നു. ഷെഫീഖ് ഒന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പിന്നെ മറുപടി പറഞ്ഞാൽ ഉഷാറും. എന്തായാലും ഇതേപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.